It's me, Jilna. Welcome to another episode of Ginger Coffee Vlogs. എല്ലാവരും പരിപാടികൾ ഞാൻ എന്തായാലും ഇന്ന് കുർബാനയ്ക്ക് പോകാൻ വേണ്ടി നിൽക്കുക. എനിക്കിവിടെ അടുത്ത് സെന്റ് മേരീസ് കാത്തലിക് ചർച്ച് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ ഞാൻ പോയത് ചേട്ടനും ചേച്ചിയും കൂടെ ജാക്കോബൈറ്റ് ചർച്ചിലാണ്. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആ ഒരു രീതിയിലുള്ള കുർബാന കാണുന്നത്. എനിക്ക് അതുകൊണ്ട് പ്രയേഴ്സ് ചെല്ലാൻ അറിയുന്നില്ല, കുർബാന സ്വീകരിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് ബസ്സിന് പോകാവുന്ന ദൂരമേ ഉള്ളൂ, അപ്പോൾ കാത്തലിക് ചർച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. ചേച്ചിയും ചേട്ടനും ഓൾറെഡി പിള്ളേരും കൊണ്ട് 9:30 ഇപ്പോൾ പോയി. എനിക്ക് 10:30 ബസ്. അപ്പം ഞാൻ കുർബാനയ്ക്ക് പോയിട്ട് വരാം. ഞായറാഴ്ച കുർബാനയൊക്കെ കഴിഞ്ഞു, ഞാനിതാ തിരിച്ചു വരികയാണ്. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി അവിടുന്ന് നടക്കാണ്. രാവിലെ ഈ കയറ്റം കൂട്ട് കയറി വരുമ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കയറ്റം കയറി അങ്ങ് എത്തിയപ്പോഴത്തേനും എൻ്റെ ഹാർട്ട് ബീറ്റ്സൊക്കെ പുറത്ത് കേൾക്കുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് സിമ്പിളാണ്, അങ്ങോട്ട് താഴോട്ട് ഇറങ്ങിയാൽ മതിയല്ലോ. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെമ്പരത്തി അല്ലേ ഗൈസ്? പറയൂ, ലീഫൊക്കെ നോക്കൂ ഇതിൻ്റെ. ഇത് ഇവിടത്തെ ഒരു ചെമ്പരത്തിയാന്ന് തോന്നുന്നു. കുർബാന കഴിഞ്ഞതാ വീട്ടിലെത്തിയിട്ടോ. ഇംഗ്ലീഷ് കുർബാനയായിരുന്നു. പിന്നെന്താ, മലയാളി ഫാമിലീസ് ഒന്നോ രണ്ടൊക്കെ ഉണ്ടായിരുന്നു, ബാക്കിയെല്ലാം കിവീസും യൂറോപ്യൻസും പിന്നെ ഫിലിപ്പീൻസും ഉണ്ടായിരുന്നു. നമുക്കുള്ള പ്രയേഴ്സൊക്കെ ഇങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കും. വലിയ കുഴപ്പമില്ല, കാരണം നമ്മൾ ഇപ്പോൾ ദുബായിലായിരുന്നപ്പോഴും ഇംഗ്ലീഷ് കുർബാനയ്ക്കൊക്കെ പോകാറുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലൊരു ഞായറാഴ്ച ദിവസം പോയി അന്നാ പെസഹ അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടില്ല. മലയാളം കുർബാനയുള്ള ചർച്ച് ഉണ്ട് ഇവിടെ, പക്ഷെ എനിക്കത് കുറച്ചും കൂടെ ഒരു ദൂരെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിയറായിട്ടുള്ള ഒരു ചർച്ചിൽ ഇപ്പോൾ പോവാമെന്ന് വിചാരിച്ചത്, കാരണം എനിക്ക് സ്ഥലം അധികം പരിചയമായിട്ടില്ലല്ലോ. ന്യൂസിലാൻഡിൽ വന്നിട്ട് ഇന്നാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കുർബാന സ്വീകരിക്കുന്നത്. നാട്ടിൽ നിന്ന് ഞാൻ കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ടൊക്കെയാണ് വന്നത്, പക്ഷെ എനിക്ക് ഇന്നാണ് അതിനൊരു അവസരം കിട്ടിയത്. പിന്നെ നമ്മളിപ്പോൾ ഏത് ലാംഗ്വേജിലുള്ള മാസ് കാണുകയാണെങ്കിലും ഇവനിപ്പോൾ മലയാളമായാലും ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും തമിഴായാലും തമ്പുരാൻ അറിയാത്ത ഒരു ഭാഷയും ഇല്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ രീതിയിൽ അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി, തമ്പുരാൻ കേട്ടോളും. ഇപ്പോൾ സമയം 1:00 ആവാറായിട്ടോ. എന്തെങ്കിലുമൊക്കെ പോയിട്ട് ഉണ്ടാക്കിയിട്ട് വേണം ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ലഞ്ചിന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കി, അപ്പോൾ ഈ ആഴ്ച ഫ്രൈഡ് റൈസ്. അത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഫ്രൈഡ് റൈസിലേക്ക് മിക്സ് ചെയ്യാൻ ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ബ്രൊക്കോളി, പിന്നെ സോയ സോസ് ആൻഡ് റെഡി ടു യൂസ് ഒനിയൻ. ഇത് ഫ്രോസൺ ആണ് കേട്ടോ. ഫ്രൈഡ് റൈസിനുള്ള മിക്സ് അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റൈസ് ഓൾറെഡി ഞാനിവിടെ വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് OET വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോടും അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുന്ന സ്റ്റുഡൻസിനോടാണ്. ഇപ്പോൾ
എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ എല്ലാ നഴ്സുമാരും വളരെയധികം ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. ലോൺ എടുത്ത് പഠിക്കുന്ന കുട്ടികൾ കാണും, ഡയറക്റ്റ് ബി എസ് സിക്ക് പോകാൻ പറ്റാഞ്ഞിട്ട് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ് പോസ്റ്റ് ബി എസ് സി ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ പല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ടാവും. ഇപ്പോൾ ഈവൻ നമ്മുടെ നാട്ടിലൊക്കെ ഒ ഇ ടി ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട് ടോക്സിക് കമൻസ് ഉണ്ട്. അതായത് ചിലർ പറയും, നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുമോ, ഒത്തിരി പൈസ ചിലവാണല്ലോ, ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് പോകുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആണ്, നിങ്ങളെ കൊണ്ടൊക്കെ നടക്കുന്ന കാര്യമാണോ. നമ്മളൊക്കെ അത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒ ഇ ടിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നഴ്സിംഗ് പ്രോസസ്സിങ്ങിനെ കുറിച്ചോ ഒന്നുമേ അറിയാത്ത ആൾക്കാർ പറയുന്ന കമൻസിന് ഒരിക്കലും ചെവി കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ എയിമായിട്ട് നിങ്ങളുടെ മനസ്സിലുള്ളത് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അതുപോലെ തന്നെ അതൊക്കെ ഒരു നെഗറ്റീവ് ടോക്സിസിറ്റി ആണ്, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ സ്റ്റാർട്ടിങ്ങിലെ തളർത്തി കളയുക എന്നൊക്കെ പറയില്ലേ. അതുപോലെ പോസിറ്റീവായിട്ടുള്ള ടോക്സിസിറ്റി ഉണ്ട്. നമ്മൾ എഴുതാന്ന് പറയാൻ പോകുമ്പോൾ ചിലർ പറയുന്ന കമൻസ് ആണ്, ആ ഒ ഇ ടി ഒന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല, എൻ്റെ ചേച്ചിയുടെ മോൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടി. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും, അയ്യോ ഇനിയിപ്പോൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ കിട്ടിയില്ലെങ്കിൽ ഇവരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കും, അങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി അല്ലേ നമുക്ക് ആ സമയത്ത് തോന്നുക. ഇങ്ങനെ കേൾക്കുന്ന പോയ്സൺസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള കമൻസ് ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്ത് കളയാൻ നോക്കുക. ആരും അതിന് ചെവി കൊടുക്കാതിരിക്കുക. കാരണം നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഓരോ ഡിസിഷൻസിൻ്റെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് ഒരാൾ പറയുന്ന കമൻസ് കേൾക്കുമ്പോൾ വേണ്ടാന്ന് വയ്ക്കാനോ അല്ലെങ്കിൽ അവർ പറയുമ്പോൾ നമ്മുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും മാറ്റാനോ വേണ്ടിയിട്ടാവരുത്. നമ്മൾ നമ്മുടെ ലൈഫാണ് ജീവിക്കുന്നത്. അപ്പം മാക്സിമം എല്ലാവരും എന്താ പറയുക, അവരവരുടെ ഒരു സ്റ്റാൻഡിൽ മുന്നോട്ട് പോകാൻ നോക്കുക. ഞാനിപ്പോൾ ഒ ഇ ടി ഒക്കെ പാസ്സായി, എൻ്റെ നഴ്സിംഗ് പ്രോസസ്സ് വളരെയധികം സക്സസ്ഫുള്ളായി, ഞാനിപ്പോൾ ന്യൂസിലാൻഡിൽ എത്തി ക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് എന്നെ വിളിച്ച് ചോദിച്ച കാര്യമാണ്, എങ്ങനെയുണ്ട് ഒ ഇ ടി ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാ, അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഇവൻ ഞാനും മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്, മലയാളം മീഡിയത്തിൽ പഠിച്ച എത്രയോ കുട്ടികൾ ഒ ഇ ടി പാസ്സായി സക്സസ്ഫുള്ളായിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച ഒരു മീഡിയം ഇന്നതായിരുന്നു, അതിനൊന്നും ഒരു പ്രസക്തിയില്ല. നമ്മൾ ഒ ഇ ടി എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു, നമ്മുടെ സ്കില്ല് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യുന്നു, അത് നമുക്ക് എത്രത്തോളം എക്സാമിന് കാണിക്കാൻ പറ്റുന്നു, അതിലല്ലേ കാര്യം. അല്ലാതെ നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, എനിക്ക് ഒട്ടും ഇംഗ്ലീഷ് വരുന്നില്ല, അതിലല്ല. നമുക്കൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ആരും അങ്ങനെ ഒരു ഇതിൻ്റെ പേരിൽ ഒരു ഒ ഇ ടിയുടെ ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷനിൽ നിന്നോ നിങ്ങൾ ഒരിക്കലും വിഡ്രോ ആവരുത്. പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒരു പ്രീ ജഡ്ജ്മെന്റോട് കൂടി ഇതിനെ അഭിമുഖീകരിക്കാറുണ്ട്. അതായത് ഓക്കെ, എന്റെ ഫ്രണ്ടിനെ കിട്ടിയല്ലോ, അപ്പൊ അവളെക്കാളും അക്കാദമിക്കലി ഞാൻ എത്രയോ ബെറ്റർ ആണ്, എനിക്കൊരു നഴ്സിംഗിൽ അവളെക്കാളും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആണല്ലോ, അങ്ങനെ ഒരു ഇതൊന്നും ഒയിട്ടിലില്ല. അതായത് ഈവൺ ഇപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പോലും നമ്മൾ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചാൽ പോലും ഒയിറ്റിയുടെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ അത് അതിൽ കാണണമെന്നില്ല. അപ്പൊ ഒരിക്കലും ഞാൻ ഒറ്റത്തവണ എഴുതുള്ളൂ അല്ലെങ്കിൽ ഞാൻ രണ്ട് തവണ എഴുതുള്ളൂ അങ്ങനെ ഒരു ജഡ്ജ്മെന്റോട് കൂടി പോവരുത്. അല്ലെങ്കിൽ എനിക്ക് ഒറ്റത്തവണ എഴുതി കഴിഞ്ഞാൽ ഞാൻ പാസ്സാവും, അങ്ങനെയില്ല. നമുക്ക് ഒരു ഡ്രീം ആണെങ്കിൽ നമ്മൾ ആ ഒരു ഒയിറ്റി എന്ന് പറയുന്ന എക്സാം നമുക്ക് വേണ്ട ഒരു സ്കോറ് കിട്ടുന്നത് വരെ എഴുതുക, അങ്ങനെ ഒരു മെന്റാലിറ്റിയോട് കൂടി വേണം പോവാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താ ഇപ്പൊ ഫസ്റ്റ് അറ്റംപ്റ്റ് അത്രയും വിചാരിച്ചു എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു, അപ്പൊ ചില കുട്ടികൾക്ക് ഭയങ്കര അങ്ങനെ മെന്റലി ഡൗൺ ആയി പോകും, ഇത്രയും ആഗ്രഹിച്ച് അല്ലെങ്കിൽ ഇത്രയും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവാൻ പറ്റില്ലല്ലോ, അങ്ങനെയൊന്നുമില്ല. അതുപോലെയുള്ള മുൻവിധികള് ഒ ഇ ടി എക്സാം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും മാറ്റിവെക്കുക. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്കോറ് കിട്ടണം, അതിനുവേണ്ടി നമ്മൾ മാക്സിമം ട്രൈ ചെയ്യാം. ഇപ്പം നമ്മൾ ഒരുപാട് ഓവർ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ റിസൾട്ട് വെയിറ്റ് ചെയ്തിരുന്നാലും ഇപ്പം നമുക്ക് എന്താ പറയുക, ആവശ്യമുള്ള ഒരു സ്കോറ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവില്ലേ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാം. പിന്നെ ഒരു കൂട്ടം ആൾക്കാരാണ് ഞാൻ കുറച്ച് സീനിയർ ചേച്ചിമാർ, അതായത് ഓ എനിക്ക് ഇത്രയും പ്രായമായല്ലോ, എൻ്റെ മക്കളൊക്കെ ഇത്ര വലുതായി, ഇനി ഞാൻ ഈ സമയത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് വിചാരിക്കും, ഇനി അത് പോയിട്ട് എനിക്ക് പാസ്സാവാൻ പറ്റിയില്ലെങ്കിലോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കാരണം കൊണ്ട് ഒ ഇ ടി വേണ്ട അല്ലെങ്കിൽ അവരവരുടെ ആഗ്രഹങ്ങൾ മാറ്റിവെക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ക്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ഇപ്പോൾ എൻ്റെ ബാച്ച്മേറ്റ്സ് ആയിട്ട് എന്നെക്കാളൊക്കെ എത്രയോ സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാരുണ്ടെന്നറിയോ, മക്കളൊക്കെ ഒരു പ്ലസ് ടു ടെൻത്ത് ആ ഒരു ലെവലിൽ. അപ്പം ശരിക്കും അവരുടെ ഒരു എനർജി കാണുമ്പോണ്ടല്ലോ ശരിക്കും നമുക്ക് അവരോട് റെസ്പെക്റ്റ് തോന്നും, അയ്യോ ഇവരിപ്പോഴും ഇത്ര എനർജറ്റിക് ആയിട്ട്. അപ്പൊ ശരിക്കും അവരുടെ റെസ്പെക്റ്റാണ് തോന്നുന്നത്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ ആണ്.
നിങ്ങൾക്ക് ഇനിയും വൈകിയിട്ടില്ല. ഇപ്പൊ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ച് എന്നെ കൊണ്ട് നടക്കില്ല അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് അത്ര വലുതായി എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇനിയും വൈകിയിട്ടില്ല. ഇപ്പോഴും നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ OET ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇപ്പൊ ചിലർ പറയും എനിക്ക് വർക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് OET ചെയ്യുമ്പോൾ എനിക്ക് രണ്ടും കൂടെ ഒരുമിച്ച് പറ്റുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് റിസൈൻ ചെയ്തിട്ട് OET വേണ്ടി ഒരു 2-3 മന്ത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ചിലവർക്ക് ഇപ്പോൾ ഡ്യൂട്ടി, നൈറ്റ് ഷിഫ്റ്റ് അതൊക്കെ കഴിഞ്ഞിട്ട് ശരിക്കും OET പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം കിട്ടണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ ഒരു സാഹചര്യങ്ങളാണ്. അപ്പോൾ അത്രമേ ആഗ്രഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ റിസൈൻ ചെയ്ത് ഒന്ന് ഫ്രീ ആയിട്ട് ചെയ്തു നോക്കി നോക്കൂ. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കുന്നൊരു സ്കോറ് കിട്ടിയാലോ. പിന്നെ ഇപ്പോൾ OET ഒരു 3 പ്രാവശ്യമോ അല്ലെങ്കിൽ 4 പ്രാവശ്യമോ എഴുതി വിചാരിച്ചൊരു സ്കോറ് കിട്ടിയില്ല, അതവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കളയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നിങ്ങൾക്കറിയോ, നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു 5-ാമത്തെ പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു 6-ാമത്തെ അറ്റംപ്റ്റിലോ നിങ്ങൾക്ക് അത് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ? നമുക്കറിയില്ല നമ്മുടെ ഭാഗ്യം എപ്പോഴാണ് വരുന്നത്. ഒരു ലക്ക് ഫാക്ടർ ഉണ്ട്, പിന്നെ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട് അല്ലേ. നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്താലും നമ്മൾ ആ ഒരു എക്സാമിന് പോകുന്ന ഒരു ദിവസം നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആയിരിക്കണം. നമുക്കൊരു സിക്കോ അങ്ങനത്തെ ഒരു അസുഖങ്ങളോ ഒന്നും വരരുത്, കാരണം അത്രയും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കേണ്ട ഒരു എക്സാമാണ്. ഒരു 4 മണിക്കൂറാണ് നമ്മുടെ ആ ഒരു OET റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, പകുതി വഴി വെച്ചിട്ട് ആരും ആരുടെ ആഗ്രഹങ്ങളൊന്നും കളയാതിരിക്കുക. നമ്മൾ OET ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അവർ പറയുന്ന കാര്യമുണ്ട്, റീഡിങ്ങും ലിസണിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ആവാൻ വേണ്ടിയിട്ട് ഡെയിലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുക, അതുപോലെ ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാം, സബ് ടൈറ്റിൽ വീഡിയോസ് ഒക്കെ ഉണ്ടാവുമല്ലോ അത് കൂടുതൽ കാണണം, ഇംഗ്ലീഷ് സിനിമകൾ കാണണം. ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ദഹിക്കാത്തൊരു കാര്യമാണ് അല്ലേ, പുതിയൊരു ഹാബിറ്റ് നമ്മുടെ ലൈഫിലേക്ക് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഇപ്പൊ മലയാളം ന്യൂസ് പേപ്പർ കിട്ടിയാൽ പോലും ഹെഡ്ലൈൻസും ചരമക്കോളും മാത്രം നോക്കി വിടുന്ന എന്നെ പോലുള്ളവർക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹാബിറ്റ് ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, അവർ പറയുന്ന ആ ഒരു മെത്തേഡ് തന്നെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ കൊണ്ടുവരണം എന്നില്ല. ഇപ്പൊ ഈവൺ നിങ്ങൾക്കിപ്പോൾ റീഡിങ്ങിന് കിട്ടുന്ന മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ആ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന മെറ്റീരിയൽ നിങ്ങൾ ഡെയിലി ഒരു 3 ടൈംസ് ഒക്കെ സെയിം മെറ്റീരിയൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി എങ്ങനെയാണ് ആൻസർ വരുന്നത്, അത് സെയിം വായിക്കുക, സെയിം മെറ്റീരിയൽ തന്നെ വായിച്ച് അതിൻ്റെ ആൻസേഴ്സ് ഫൈൻഡ് ചെയ്യുക. അതുപോലെ ഇപ്പോൾ നമുക്ക് ലിസണിങ്ങിന് നമുക്ക് ടൈം ഒട്ടും ഇല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമല്ലോ, അപ്പോൾ നമ്മൾ ഹെഡ്സെറ്റൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ബസ്സിലൊക്കെ ഇരുന്നിട്ട് ആ ഒരു ഓഡിയോസ് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഫോളോ ചെയ്ത ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു 75% ആൾക്കാർക്കും വരുന്ന ഒരു ബുദ്ധിമുട്ട് റീഡിങ്ങിലും ലിസണിങ്ങിലാണ്. നമ്മൾ തന്നെ തന്നെ ട്രെയിൻ ചെയ്ത് നമ്മുടെ എക്സാം ആകുമ്പോഴത്തേനും നമുക്ക് റൈറ്റിങ്ങും സ്പീക്കിംഗും ഒക്കെ ഒരുവിധം ഓക്കെ ആവും, പക്ഷെ റീഡിങ്ങും ലിസണിങ്ങും കുറച്ച് പ്രോബ്ലം ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള കുട്ടികളോട് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളതാണ് എജു സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിനിങ് പ്ലാറ്റ്ഫോം ഉണ്ട്, ഓൺലൈൻ ആണ്. ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല, കാരണം ഇത് പ്രൊമോട്ട് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടാനില്ല, അവർക്കൊന്നും കിട്ടാനില്ല. കാരണം ഇത് തികച്ചും ഫ്രീ ആണ്, ആർക്കു വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഒരു 10 രൂപ പോലും ചെലവാക്കേണ്ട അതിന് വേണ്ടിയിട്ട്. അതൊരു അച്ഛൻ നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കത് കണ്ടിട്ടാണ് എനിക്ക് ഒരു ഐഡിയ വന്നത് റീഡിങ്ങിനെയും ലിസണിങ്ങിനെയും കുറിച്ചിട്ട്. എത്രയോ ആൾക്കാര് എത്രയോ ഇൻസ്റ്റിറ്റ്യൂഷൻ പൈസ ഒത്തിരി മേടിച്ചു വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ് തരുന്നു, അതിനേക്കാളൊക്കെ എത്രയോ ബെറ്റർ ആണ്. ഒരു ജസ്റ്റ് ഒന്ന് നിങ്ങളത് ഒരു വീഡിയോ എങ്കിലും അച്ഛൻ്റെ ഒരു വീഡിയോ കണ്ടു നോക്കൂ. ആർക്കെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. എനിക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയത് ആ ഒരു വീഡിയോസൊക്കെ ഫോളോ ചെയ്തതിന് ശേഷമാണ്. വളരെ ക്ലിയർ ആയിട്ട് ഓരോ ക്വസ്റ്റിനും എടുത്ത് നമുക്കിങ്ങനെ എന്താ പറയുക, പ്രസന്റേഷൻ ആയിട്ടിങ്ങനെ കാണിച്ച് നമുക്കിങ്ങനെ പറഞ്ഞു തരും എങ്ങനെയാണ് ഈ ആൻസർ വന്നത്. അതുപോലെ ഓഡിയോസ് അതുപോലെ തന്നെ അവർ പ്ലേ ചെയ്ത് എങ്ങനെയാണ് ഓഡിയോയിൽ അവർ ആൻസർ പറഞ്ഞു പോകുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ കൊടുത്തേക്കാം, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇത് ഒരിക്കലും ഒരു പ്രൊമോഷൻ അല്ല, തികച്ചും ഫ്രീ ആയിട്ട് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി അവർ നടത്തുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് OET വേണ്ടിയിട്ട്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഇപ്പം നമ്മൾ എത്ര തലകുത്തി നിന്ന് പ്രാക്ടീസ് ചെയ്താലും ദൈവാനുഗ്രഹം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം എല്ലാവരും പ്രാർത്ഥിക്കുക, ഇങ്ങനെ ഇന്ന മതമൊന്നുമില്ല, എല്ലാവരും അവരവരുടെ വിശ്വാസങ്ങൾ എന്താണോ അതനുസരിച്ച് പ്രാർത്ഥിക്കുക.
ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കായിരുന്നു കേട്ടോ. കൃപാസന മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു എൻ്റെ OET ആയാലും ഈ ഒരു നഴ്സിംഗ് പ്രോസസ്സിംഗ് ആയാലും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് എനിക്കിപ്പോൾ ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അത് ഞാൻ എവിടെയായാലും ഞാൻ പറയും, അതെനിക്ക് പറയാനായിട്ട് ഒരു മടിയുമില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ആക്ച്വലി ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ, ഇൻഫോർമേഷൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ സെൽഫായിട്ടാണ് എൻ്റെ വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഞാൻ മാറ്റേണ്ടതുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. എന്നാലാണ് എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആവാൻ പറ്റുള്ളൂ. അതുപോലെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ജിഞ്ചർ കോഫി വ്ളോഗ്സ്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ബൈ.